കഴിഞ്ഞ വീഡിയോന്റെ അവസാനം നമ്മൾ പറഞ്ഞ പോലെ ഞങ്ങൾ ഉൾപ്പെടെ ഞങ്ങൾ പരിചയപ്പെട്ടവർക്കടക്കം നോർത്ത് ആൻഡ് വെസ്റ്റ് സിക്കിമിലേക്ക് ട്രാവൽ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ട് ഒരുപാട് ഡൗട്ട്സും കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ തീർക്കാം എന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാന്ന് വെച്ചപ്പോ നമ്മൾ സിക്കിമിലെത്തിയ അന്ന് തൊട്ട് ഞങ്ങൾ വിചാരിക്കുകയാണ് ഇതെന്താ ഒരു അതായത് വേറെ ലാംഗ്വേജസിലൊക്കെ ഉണ്ട് കേട്ടോ ഇൻഫർമേഷൻ, അതും പക്ഷെ കുറെ ഒന്നും നമുക്ക് ഇങ്ങനെ കറക്റ്റ് ആയിട്ടൊന്നും ഇൻഫർമേഷൻ നമ്മൾ യൂട്യൂബിൽ കണ്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ തന്നെ നമുക്ക് അറിയാവുന്ന ഇൻഫർമേഷൻ ഒക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പൊ വരുന്നവർക്ക് ഉപകാരപ്പെടുമല്ലോ എന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാനാണ് ഇന്നത്തെ പ്ലാൻ. അതെ, ഇന്നത്തെ ഒരു വ്ളോഗ് അല്ല, നേരം മറിച്ച് നിങ്ങൾ സിക്കിം അഥവാ ഗാംഗ്ടോക്കിലേക്ക് വരുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടിപ്സ് അല്ലെങ്കിൽ ഗൈഡ് ഞങ്ങൾക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സ് ആൻഡ് ഗൈഡാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സൈലുള്ള ബെൽ ബട്ടൺ എനിയിൾ ചെയ്യുക. ഞാൻ ഹരി, ഞാൻ ലക്ഷ്മി, വെൽക്കം ടു 10 പെൻ സ്റ്റോറീസ്. അപ്പൊ ആദ്യം എങ്ങനെ നമുക്ക് ഈ സിക്കിമിലേക്ക് എത്താന്നുള്ളതാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഫ്ലൈറ്റ് എടുത്തു വരികയാണെങ്കിൽ ഞങ്ങൾ സജസ്റ്റ് ചെയ്യാം നിങ്ങൾ നേരെ പാക്യോങ് എയർപോർട്ടിലേക്ക്, അതായത് പാക്യോങ് ഏകദേശം ഒരു 27 കിലോമീറ്റർ ഉണ്ട്, 1000 രൂപ നിങ്ങൾക്ക് ടാക്സിക്കാവും ഗാംഗ്ടോക്കിലേക്ക് എത്തണമെങ്കിൽ. അപ്പൊ പാക്യോങ് ആയിരിക്കും കുറച്ചും കൂടി ഈസിയർ, കാരണം ബാഗ്ദോഗ്ര എന്ന് പറഞ്ഞിട്ടൊരു എയർപോർട്ട് ഉണ്ട്, അതാണ് നെക്സ്റ്റ് ക്ലോസസ്റ്റ് എയർപോർട്ട്. പക്ഷെ അത് വെസ്റ്റ് ബംഗാളിലാണ് വരുന്നത്, സിക്കിം ബോർഡറിലാണ് വരുന്നത്, അതായത് സിലിഗുരിയിലുള്ള എയർപോർട്ട് കേട്ടോ. അപ്പോൾ ബാഗ്ദോഗറിലേക്ക് വരികയാണെങ്കിൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ഇപ്പോഴത്തെ ഒരു കണക്ക് വെച്ചിട്ട് ഏകദേശം 12 മണിക്കൂർ എടുക്കും കേട്ടോ നിങ്ങൾക്ക് ഈ സിലിഗുരിയിൽ നിന്ന് ഗാംഗ്ടോക്കിലേക്ക് എത്താൻ. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ പാക്യോങ്ങിലേക്ക് ഫ്ലൈറ്റ് എടുക്കുകയായിരിക്കും നല്ലത്. ഇൻ കേസ് നിങ്ങൾ ട്രെയിനിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഈ സിലിഗുരി ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് ടാക്സി എടുക്കാം, അതുപോലെ സ്വന്തമായിട്ടൊരു ടാക്സി എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് റെൻറ്റഡ് ആയിട്ടൊരു ക്യാബ് എടുക്കാം, അത് ഷെയർഡ് ക്യാബ് എടുക്കാം. അപ്പോൾ സ്വന്തമായിട്ട് ടാക്സി എടുത്തു വരികയാണെങ്കിൽ അറൌണ്ട് 12,000 to 14,000 വരും. നിങ്ങൾ ഷെയർ ക്യാബ് ആണ് എടുത്ത് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 800-900 rupees ഗാംഗ്ടോക്ക് എത്താം. ഇനി ഗാംഗ്ടോക്ക് എത്തിക്കഴിഞ്ഞാൽ ഇതൊരു ടൂറിസ്റ്റും ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്ന കുറച്ച് സ്ഥലമാണ് നോർത്ത് സിക്കിം, വെസ്റ്റ് സിക്കിം, ഈസ്റ്റ് സിക്കിം, സൗത്ത് സിക്കിം. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് നോർത്ത് സിക്കിം അല്ലെങ്കിൽ വെസ്റ്റ് സിക്കിമിനെ കുറിച്ചാണ്, കാരണം ഈ പെർമിറ്റ്സ് അങ്ങനത്തെ ബഹളങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങോട്ടാണ് വേണ്ടത്. അപ്പോൾ നോർത്ത് സിക്കിം എടുക്കുകയാണെങ്കിൽ നമ്മൾ ഞങ്ങൾ പോയത് ലാച്ചൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ്. ലാച്ചൻ പോയി പിന്നെ അവിടുന്ന് ഗുരുദ്വാങ്മാർ പോയി. അപ്പോൾ നോർമലി ഇതൊരു ഒരു 3 to 4 days കവർ ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു അല്ലെങ്കിൽ 3 to 5 days എന്ന് വേണമെങ്കിൽ പറയാം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് 3 ഓപ്ഷൻസാണ് ഉള്ളത്. ഒന്ന്, നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ക്യാബ് റെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷെയർഡ് ക്യാബ് എടുത്ത് പോകാം. പക്ഷേ അതൊരു പാക്കേജ് ആയിട്ടാണ് വരുന്നത്, അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. 3rd ഓപ്ഷൻ നിങ്ങൾക്ക് ബൈക്ക് കൊണ്ടുവരാം. 4th ഓപ്ഷനായ നിങ്ങൾ കാർ കൊണ്ടുവരാം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തമായിട്ടൊരു വണ്ടി കൊണ്ടുവരാം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ബൈക്കാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കൊണ്ടുപോകാം. പക്ഷേ കറൻ്റ്ലി അതായത് ഇപ്പോൾ 1st November 2021 നിങ്ങൾക്ക് ഇപ്പോൾ കാറ് കൊണ്ടുപോകാൻ പറ്റില്ല. നിങ്ങളുടെ സ്വന്തം വണ്ടിയാണ് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, അൺലെസ് ഇറ്റ് ഈസ് സിക്കിം രജിസ്ട്രേഷൻ വണ്ടി ആണെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് കൊണ്ടുപോകാൻ പറ്റില്ല എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. ബൈക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെർമിറ്റ്സ് കിട്ടും, ഏതൊരു ഭാഗത്ത് ഏതൊരു സ്റ്റേറ്റിൽ നിന്നായാലും നിങ്ങൾക്ക് കുഴപ്പമുണ്ടാവില്ല, കിട്ടും. നിങ്ങൾ സ്വന്തമായിട്ട് ഒരു കാർ റെൻറ്റ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടാണ് തോന്നിയത്. അല്ല, ഇനിയിപ്പോൾ ഗ്രൂപ്പായിട്ടാണ് ഒരു 6 or 7 പേര് ഉണ്ടെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് അത് പ്രൈസ് ഷെയർ ആയി പോകും. അപ്പോൾ ഒരു ഇന്നോവയൊക്കെ നിങ്ങൾക്ക് റെൻറ്റ് ചെയ്ത് പോകാം. അല്ല, ഞങ്ങളെപ്പോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ട്രാവൽ ചെയ്യുന്നവർക്ക് ചിലപ്പോൾ അത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ട് തോന്നും. കാരണം ഒരു 4,000+ rupees ആണ് പെർ ഡേ റെൻറ്റ് വരുന്ന കാറിന്, പ്ലസ് നമുക്ക് അതിൻ്റെ ഇതൊക്കെ വരും, പെർമിറ്റ് ചാർജസും കാര്യങ്ങളും വരുന്നു. ഇനിയിപ്പോൾ നിങ്ങൾ ഷെയർ ക്യാബ് എടുത്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പാക്കേജ് ആയിട്ട് വരും. ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഒരു പാക്കേജ് ആയിട്ടാണ് വരിക. അപ്പോൾ 3 ദിവസത്തേനെ നിങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങളുടെ ട്രാവൽ, നിങ്ങളുടെ ഫുഡ്, നിങ്ങളുടെ സ്റ്റേ ഇതെല്ലാം കവറായി പോകും. 2,800 rupees ഒരാൾക്ക് വരിക. പക്ഷേ ഇത് ഭയങ്കര ചീപ്പാണ്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ നിങ്ങൾക്ക് എവിടെയും സ്ഥലങ്ങൾ കാണാൻ പറ്റില്ല. കാരണം ഇവരുടെ ഇപ്പം നമ്മളിപ്പം ഗാംഗ്ടോക്കിൽ നിന്ന് ലാച്ചൻ വരെ പോവുകയാണെങ്കിൽ ഇതിൻ്റെ ഇടയിൽ 1 or 2 പ്രാവശ്യം വരെ നിർത്തും, ഒന്ന് ഭക്ഷണം കഴിക്കാൻ, പിന്നെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട്, അവിടെ നിർത്തുമെന്ന് സംശയമാണ്. പക്ഷേ കുറച്ച് ആൾക്കാരൊക്കെ നിർത്തി കൊടുക്കുന്നുണ്ടായിരുന്നു, 2-3 വെള്ളച്ചാട്ടം. പക്ഷേ എല്ലാവരും നിർത്തുമെന്ന് ഉറപ്പില്ല. അതേപോലെ മീൽസിൻ്റെ കാര്യമാണ്, ഫുഡ് അവൈലബിലിറ്റി നിങ്ങൾക്ക് ലിമിറ്റഡ് ആയിരിക്കും. രാവിലെ ഒരു ബ്രെഡ് ജാം, അങ്ങനെ ഭയങ്കര ലിമിറ്റഡ് ഫുഡായിരിക്കും, ഭയങ്കര വലിയ സ്പ്രെഡൊന്നും ആയിരിക്കില്ല. സ്റ്റേ ആയാലും നിങ്ങൾക്ക് ഭയങ്കര ലക്ഷറി സ്റ്റേ ആയിരിക്കും. നിങ്ങൾ വേറൊരാളുടെ റൂം ഷെയർ ചെയ്യേണ്ടി വരും, കാരണം ഇപ്പോൾ നിങ്ങൾ 3 പേരായിട്ട് പോവുകയാണെങ്കിൽ 3rd ആളുകൾ വേറെ ആളുടെ കൂടെ റൂം ഷെയർ ചെയ്യേണ്ടി വരും. അപ്പം അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ റേറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ ഇതാണ് മോസ്റ്റ് ചീപ്പസ്റ്റ് ഓപ്ഷൻ നിങ്ങൾക്ക് നോർത്ത് സിക്കിം കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഇനിയിപ്പോൾ നിങ്ങൾ പോകുന്നത് വെസ്റ്റ് സിക്കിം ആണെങ്കിൽ 1 ദിവസത്തെ കാര്യമുള്ളൂ, അതിന് അറൌണ്ട് 900 rupees ആണ് വരുന്നത്. അതായത് നാഥുല പാസ്സൊക്കെ പോയിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് 1 day മതിയാവും. പക്ഷേ അത് അതിന് 900 rupees ആണ് ഈ പറഞ്ഞ പോലെ. പക്ഷേ ഫുഡും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, ജസ്റ്റ് ട്രാവൽ പെർമിറ്റ് മാത്രം.
മൂന്നാമത്തെ ഓപ്ഷൻ ബൈക്ക് റെന്റ് ചെയ്യാന്നുള്ളതാണ്. അതാണ് ഞങ്ങൾ ചൂസ് ചെയ്തത്. ബൈക്ക് റൈഡും അങ്ങനത്തെ പരിപാടികളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും റൈഡൊക്കെ. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു മാസം മുന്നെങ്കിലും ബൈക്ക് റെന്റ് ചെയ്ത് നിങ്ങൾ ബൈക്ക് ബുക്ക് ചെയ്ത് വെക്കണം. കാരണം ഇവിടെ ഹൈ ഡിമാൻഡാണ് ബൈക്സിനൊക്കെ. ഞങ്ങൾ ആരോ ക്യാൻസൽ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ജസ്റ്റ് കിട്ടിയതാണ്, ലക്കിലി ഞങ്ങൾക്ക് കിട്ടിയതാണ്. ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന രണ്ട് ബൈക്ക് റെന്റിംഗ് സർവീസ് ഉള്ളത് ഒന്ന് റൈഡ് ഓൺ ഞങ്ങൾ ഉപയോഗിച്ചത്. ഭയങ്കര നല്ല സർവീസ് ആയിരുന്നു. നമുക്ക് വേണ്ട പെർമിറ്റ്, എത്ര സ്ഥലത്ത് പെർമിറ്റ് ഉണ്ടോ അത്രയും കോപ്പീസ് വരെ അവർ എടുത്ത് വെച്ചിരുന്നു. അപ്പോൾ നമുക്ക് ജസ്റ്റ് അവിടെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ ജസ്റ്റ് പെർമിറ്റ് കീറി എടുക്കുന്നു. അപ്പോൾ എത്ര പെർമിറ്റ് ചെക്ക് പോസ്റ്റുകളുണ്ടോ അത്രയും കോപ്പീസ് അവർ കറക്റ്റായിട്ട് പിൻ ചെയ്ത് വെച്ചിരുന്നു. വെൽ ഓർഗനൈസ്ഡ് ആയിരുന്നു. തിരിച്ച് നമ്മുടെ ഡെപ്പോസിറ്റ് റിട്ടേൺ ചെയ്യേണ്ട കാര്യത്തിലായാലും നല്ലായിരുന്നു. നല്ലായിരുന്നു, ബൈക്ക് നല്ല ബൈക്കായിരുന്നു. പോരാത്തതിന് നമ്മൾ ബൈക്ക് എടുത്തിട്ട് നമ്മൾ പോകുമ്പോൾ തന്നെ നമ്മുടെ പെട്രോൾ ടാങ്കിൽ അത്യാവശ്യം പെട്രോളും ഉണ്ടായിരുന്നു. അപ്പോൾ അല്ലാതെ ഇങ്ങനെ ചില സ്ഥലത്ത് ഉണ്ടാവില്ലേ ഒരു നമുക്ക് 2 കിലോമീറ്റർ ഓടാൻ വേണ്ടിയുള്ള പെട്രോൾ, അങ്ങനെ ആയിരുന്നില്ല. ഏകദേശം ഒരു 3-4 കട്ട ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയും നല്ല സർവീസ് ആയിരുന്നു റൈഡ് ഓൺ. പിന്നെ ഞങ്ങൾ കേട്ടിരിക്കുന്ന ബൈക്ക് സബും നല്ലതെന്നാണ്. ഇനി ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇടാം, അപ്പോൾ നിങ്ങൾക്ക് അതിന് സെലക്ട് ചെയ്തെടുക്കാം. ബൈക്ക് റെൻ്റ് ചെയ്യുമ്പോൾ മെയിനായിട്ട് കോസ്റ്റ് വരുന്നത് നിങ്ങളുടെ ബൈക്കിൻ്റെ എക്സ്പെൻസ് ആണ്. അത് നിങ്ങളുടെ ഏത് ബൈക്ക് ബുക്ക് ചെയ്യുന്നത് അനുസരിച്ചിരിക്കും. ഞങ്ങളൊരു എക്സ്പൾസ് 200 ആണ് എടുത്തത്. അത് 1700 പറഞ്ഞു, നമ്മളൊന്ന് ബാർഗെയിൻ ചെയ്ത് 1500 ആക്കി. അപ്പോൾ ഇതൊരു ഫിക്സ് കോസ്റ്റ് ആണ്. നിങ്ങളിപ്പോൾ 3 ദിവസത്തേക്ക് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെർ ഡേ 1500 വെച്ച് വന്നുകൊണ്ടിരിക്കും എല്ലാ ദിവസവും. ഇതൊക്കെ സീസൺ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ കൂടുതൽ റഷുള്ള സമയമാണെന്നുണ്ടെങ്കിൽ ബൈക്കിൻ്റെ പൈസ കൂടും. അതേപോലെ നിങ്ങൾ വേറെ ബൈക്ക് ഏതെങ്കിലും ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രൈസ് എത്രയാണെന്ന് അറിയില്ല. എച്ച് പ്ലസിന് ഞങ്ങൾക്ക് ചാർജ് ചെയ്തത് 1500 ആണ്. അതേപോലെ തന്നെ വെഹിക്കിൾ പെർമിറ്റ് എന്ന് പറഞ്ഞിട്ട് അവർ വാങ്ങുന്നത് 1000 rupees ആണ് ഒരു ബൈക്കിന്. ഒരു ബൈക്കിന് അത് വൺ ടൈം കോസ്റ്റ് ആണ്, എല്ലാ ദിവസവും ഇല്ല കേട്ടോ, ഒറ്റ പ്രാവശ്യം 1000. പിന്നെ ടൂറിസ്റ്റ് പെർമിറ്റ് ഉണ്ട്. പക്ഷേ ടൂറിസ്റ്റ് പെർമിറ്റ് എല്ലാ ദിവസവുമാണ്, പെർ ഡേ 100 rupees ആണ്. അപ്പോൾ നിങ്ങൾ ബൈക്ക് റെൻ്റ് ചെയ്യുമ്പോൾ 1500 പെർ ഡേ വെച്ച് കൂടും. ടൂറിസ്റ്റ് പെർമിറ്റ് പെർ ഡേ 100 വെച്ച് കൂടും. നിങ്ങളുടെ വെഹിക്കിൾ പെർമിറ്റ് 1000 rupees. 1000 rupees അത് രണ്ടു മൂന്ന് സ്ഥലത്ത് നിങ്ങൾ ചോദിച്ചിട്ടായിരുന്നു. ഇപ്പോൾ ഈ ഞങ്ങൾ ഈ പറഞ്ഞ രണ്ട് ബൈക്ക് റെൻറ്റിങ് ബിസിനസ് ഇല്ലേ, അവിടെയാണ് ഞങ്ങളുടെ അടുത്ത് 1000 rupees പറഞ്ഞത്. ചില സ്ഥലത്ത് ഞങ്ങളുടെ അടുത്ത് 8000 വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ലോണം നോക്കിയിട്ട് എടുക്കുക. കാരണം 1000 ആണ് ഏറ്റവും മിനിമം ഞങ്ങൾ കണ്ടേക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഗാംഗ്ടോക്ക് വിട്ട് കഴിഞ്ഞാൽ ലാസ്റ്റ് പെട്രോൾ പമ്പ് വരുന്നത് മംഗലിലാണ്, വിച്ച് 70 kilometers അവേ ഫ്രം ഗാംഗ്ടോക്ക്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്രോൾ പമ്പ് ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾ ബൈക്കിലാണ് ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ക്യാൻ വാങ്ങിയിട്ട് നിങ്ങൾ എന്താ പറയുക ഫില്ല് ചെയ്ത് വെക്കണം. അതായത് എൻ്റയർ നോർത്ത് സിക്കിം സർക്യൂട്ട് ഇവിടുന്ന്, അതായത് ഗാംഗ്ടോക്ക് നിന്ന് ലാച്ചൻ പോയിട്ട് ഗുരുദ്വാൻമാർക്ക് തിരിച്ച് ലാച്ചും 0 point പോയിട്ട് തിരിച്ച് ഗാംഗ്ടോക്ക് വരുന്ന എറൗണ്ട് ഒരു 470-500 kilometers ഉണ്ട്. അപ്പോൾ ആ ഒരു കണക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടിക്ക് എത്ര മൈലേജ് ഉണ്ടാവും നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവല്ലോ. അപ്പോൾ നമ്മൾ റെൻറ്റ് ചെയ്ത് പോകണമെങ്കിൽ അവരോട് ചോദിച്ചാലും അവർ പറഞ്ഞുതരും എത്ര മൈലേജ് ഉണ്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന ബൈക്കിന്. അപ്പോൾ അങ്ങനെ ഒരു കാൽക്കുലേഷൻ ഉണ്ട്. പക്ഷേ ബെറ്റർ നിങ്ങളൊരു 5 ലിറ്ററിൻ്റെ ക്യാനിൽ പെട്രോൾ നിറച്ച് കൊണ്ടുപോകണം. ഇതിപ്പോൾ ബൈക്ക് റെൻറ്റ് ചെയ്യുമ്പോഴാണ് കേട്ടോ. കാർ റെൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇത്രയും ബോദർ ചെയ്യേണ്ട ആവശ്യമില്ല പെട്രോൾ പമ്പിൻ്റെ കാര്യത്തിൽ. കാരണം ഡ്രൈവർ തന്നെ എല്ലാം സോർട്ട് ചെയ്തോളൂ. ഇതിപ്പോൾ നോർത്ത് സിക്കിമല്ല വെസ്റ്റ് സിക്കിമിലേക്കാണ് നിങ്ങൾ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗാംഗ്ടോക്ക് ഒന്ന് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ പോയിട്ട് തിരിച്ച് വരാം. കാരണം മൺഡേ ട്രിപ്പ് ആയാലും നിങ്ങൾക്ക് ഒരു ഫുൾ ടാങ്ക് അടിച്ച് കഴിഞ്ഞാൽ പിന്നെയും പെട്രോൾ കുറേ ബാക്കി ഉണ്ടാവും. അപ്പോൾ അത് എത്ര കിലോമീറ്റർ ആണെന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ വേറൊരു പോയിന്റ് ഞാൻ ഈ അടുത്ത് കേട്ടതാണ്, അത് എത്രത്തോളം കറക്റ്റ് ആണെന്ന് അറിയില്ല, ഒന്നുകൂടി ചെക്ക് ചെയ്യാവുന്നതാണ്. 0 point ഒരു പെട്രോൾ പമ്പ് ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് നോർത്ത് സിക്കിമിൽ. അപ്പോൾ അത് എനിക്കത് കൺഫേം ആയിട്ടൊരു ഒരു ഇൻഫർമേഷൻ ഒന്നും ഗൂഗിളിൽ കിട്ടിയില്ല. അപ്പോൾ നിങ്ങൾ അതൊന്ന് ജസ്റ്റ് നോക്കിയിട്ട് സെലക്ട് ചെയ്യാവുക. ഇനി സ്റ്റേയിൻ്റെയും ഫുഡിൻ്റെയും കാര്യം പറയാം. ഫുഡായാലും സ്റ്റേ ആയാലും നോർത്ത് സിക്കിമിൽ അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. ഫുഡ് അവൈലബിലിറ്റി ഓപ്ഷൻസോ അതൊക്കെ ഭയങ്കര കുറവാണ്. അതെ, നിങ്ങൾക്ക് ജസ്റ്റ് മാഗി മൊമോസ് അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കുറച്ചും കൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇതാവും. അല്ല നിങ്ങൾക്കൊരു ഹോൾ മീലൊക്കെ ആയിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആണ്. സ്റ്റേ ആയാലും അതെ, നിങ്ങൾക്ക് ഭയങ്കര ലക്ഷറി റൂമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ലിമിറ്റഡ് ആയിരിക്കും. അപ്പോൾ അവിടെ ഒരു 1700 തൊട്ടാണ് ഈ ലാച്ച് എന്ന് പറഞ്ഞാൽ നോർത്ത് സിക്കിമിൽ സ്റ്റാർട്ടിംഗ് വരുന്നത്, 1700 പെർ ഡേ. മോസ്റ്റ് ഓഫ് ദ ഹോട്ടൽസിലാണ് ഫുഡ് പ്രൊവൈഡ് ചെയ്യണം. അതായത് പുറത്ത് റെസ്റ്റോറൻറ്റ്സ് വളരെ ചുരുക്കം ഇല്ല എന്നാണ് പറയാം. അപ്പോൾ ഒരു 300 rupees പെർ മീൽ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങൾക്കൊരു 2 chapati റൈസ് ദാൽ ഇതൊക്കെ തന്നെ കിട്ടുള്ളൂ. 300 rupees പെർ ഹെഡ് ആയിരിക്കും ഇവിടെ വരുന്നത്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ആണ്. അല്ല ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ചീപ്പർ ആയിട്ടാണെങ്കിൽ മോമോസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടും. മോമോസ് പിന്നെ മാഗി അങ്ങനത്തെ കാപ്പി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബ്രെഡ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഇനിയിപ്പോൾ നോർത്ത് സിക്കിം ആണെങ്കിലും വെസ്റ്റ് സിക്കിം ആണെങ്കിലും പോകുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. നിങ്ങളൊരു ഫോട്ടോ നിങ്ങളുടെ ഏതെങ്കിലും ഒരെണ്ണം, ഇതിൽ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരെണ്ണം കേട്ടോ, ആധാർ കാർഡ് അല്ലെങ്കിൽ വോട്ടർ ഐ ഡി പാസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ്, ഇതിലേതെങ്കിലും ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ അതിൻ്റെ സെറോക്സ് എടുക്കും. നമ്മുടെ ഒരു ഫോട്ടോ കൊടുക്കണം, ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ. ഇത്ര മാത്രം കൊടുത്താൽ മതി നിങ്ങളെ ഗാംഗ്ടോക്കിൽ എന്നിട്ട് ഏതൊരു കടയിൽ ചോദിച്ചാൽ അവർ മിക്കവരും പറഞ്ഞു തരും നിങ്ങൾക്ക് എവിടെ നിന്നാണ് പെർമിറ്റ് കിട്ടുക അല്ലെങ്കിൽ
നിങ്ങളിപ്പോ നിങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ തന്നെ ആയാലും അവരെല്ലാ കാര്യങ്ങളും ചെയ്തു തരും. ഇവിടെ ഗാംഗ്ടോക്കിൽ ഒരുപാട് ട്രാവൽ ഏജൻസീസും അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ ഒരുപാട് വെറീഡ് ആവേണ്ട കാര്യമില്ല ഇവിടുന്ന് പെർമിറ്റ്സ് എടുക്കണമെന്ന്. അങ്ങനെ ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷെ ഇതിൽ തന്നെ ഒരുപാട് സ്കാം നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ. അപ്പൊ നിങ്ങൾ റേറ്റ്സ് ഒക്കെ രണ്ടു മൂന്ന് സ്ഥലത്ത് ചോദിച്ച് കമ്പയർ ചെയ്തിട്ട് മാത്രം നിങ്ങൾ കൺഫേം ചെയ്താൽ മതി. ഇപ്പൊ ഈ പെർമിറ്റ് വേണ്ടത് നോർത്ത് ആൻഡ് വെസ്റ്റ് സിക്കിമിൽ മാത്രം ഉണ്ടോ? ഇപ്പൊ സിക്കിമിന്റെ വേറെ ഏത് സ്ഥലത്തേക്ക് ഇപ്പോ സിക്കിമിന്റെ ഈ സൈഡിലേക്ക് പോകുമ്പോൾ നമുക്ക് പെർമിറ്റിന്റെ ഒന്നും ആവശ്യമില്ല. അതായത് ടിബറ്റൻ, അതായത് ഇപ്പൊ ചൈന എൻട്രി ചെയ്തേക്കുന്ന ടിബറ്റ് സൈഡിലേക്കൊക്കെ പോകുമ്പോൾ മാത്രമാണ് നമുക്ക് പെർമിറ്റിന്റെ ആവശ്യമുള്ളത്. ഇനിയിപ്പോ നോർത്ത് സിക്കിമിൽ തന്നെ നിങ്ങൾക്ക് മംഗൻ വരെ ട്രാവൽ ചെയ്തിട്ട് വരാവുന്നതാണ്. ആ ഭാഗത്ത് ഞങ്ങൾ ഒരുപാട് ഹോം സ്റ്റേസ് ഒക്കെ കണ്ടിരുന്നു. നല്ല ഭംഗിയുള്ള ഹോം സ്റ്റേസ് ആയിരുന്നു. അപ്പൊ നിങ്ങൾക്ക് മംഗൻ വരെ ജസ്റ്റ് പോകാൻ വേണ്ടിട്ട് പെർമിറ്റ് വേണ്ട. നിങ്ങൾക്ക് ജസ്റ്റ് പോയി വരാം, വണ്ടി ഓടിച്ച് തിരിച്ചുവരാവുന്നതാണ്. അതിപ്പോ സ്വന്തം വണ്ടി കൊണ്ടാണെങ്കിൽ സ്വന്തം വണ്ടി കൊണ്ടുപോകുന്നതാണ്. അടുത്തായിട്ട് നമുക്ക് ട്രാവൽ റൂട്ട് പ്ലാൻ പറയാം. അപ്പൊ ഇത് രണ്ട് രീതിയിൽ പറയേണ്ടി വരും. അപ്പൊ നിങ്ങൾ പാക്കേജ് ആയിട്ട് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല. അത് കാരണം നിങ്ങളുടെ ഡ്രൈവർ ഓടിച്ചെല്ലാം റെഡിയാക്കിക്കോളും. അപ്പൊ നിങ്ങൾ ജസ്റ്റ് വണ്ടിയിൽ ഇരുന്ന് കൊടുത്താൽ മതി. നിങ്ങൾ സ്വന്തമായിട്ട് ക്യാബ് എടുത്ത് പോകുകയാണെങ്കിലോ നിങ്ങൾ ബൈക്ക് എടുത്ത് പോകാനുള്ള ഉള്ള കാര്യമാണ് പറഞ്ഞത്. സ്വന്തമായിട്ട് ക്യാബ് എടുത്ത് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 3 ഡേയ്സിൽ സുഖമായിട്ട് ഓടിയെത്താം. പ്രൊവൈഡഡ് ദാറ്റ് നിങ്ങൾക്ക് ഇപ്പോൾ ഗുരുദ്വാരമാരിൽ ഡിഫിക്കൽട്ടീസ് ഒന്നും ഉണ്ടായില്ല, നിങ്ങളൊരു അല്ലെങ്കിൽ കൂടെ നിങ്ങൾക്ക് 3 ഡേയ്സിൽ സുഖമായിട്ട് കംപ്ലീറ്റ് ചെയ്യാം. ബൈക്കാണ് എടുത്ത് പോകണമെന്നുണ്ടെങ്കിൽ ഉള്ള റൂട്ട് പ്ലാനാണ് ഇപ്പോൾ പറയുന്നത്. നിങ്ങൾ ഐതർ ഇവിടുന്ന് ഗാംഗ്ടോക്കിൽ നിന്ന് നേരെ ലാച്ചൻ പോവാം. ലാച്ചൻ പോയിട്ട് അന്ന് രാത്രി അവിടെ സ്റ്റേ ചെയ്യുക. നെക്സ്റ്റ് ഡേ രാവിലെ ഗുരുദ്വാരമാരിൽ പോവാം. തിരിച്ച് നിങ്ങൾക്ക് എനർജി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓടിച്ച് ലാച്ചും പോവാം. അല്ല നിങ്ങൾക്ക് വയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ച് ലാച്ചൻ വന്ന് സ്റ്റേ ചെയ്ത് നെക്സ്റ്റ് ഡേ മോർണിംഗ് എണീറ്റ് ലാച്ചും പോവാന്നാണ്. ഇപ്പൊ അതല്ല, നിങ്ങൾ തലേ ദിവസം തന്നെ ലാച്ചും കുരുന്നു ലേക്ക് കണ്ട അന്ന് തന്നെ നിങ്ങൾ ലാച്ചും എത്തിയെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ മോർണിംഗ് എണീറ്റ് യുംതങ് വാലിയും അതേപോലെ തന്നെ സീറോ പോയിന്റും കണ്ടിട്ട് തിരിച്ച് ഗാംഗ്ടോക്കിലേക്ക് വരാം. ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ള, ഉച്ചയ്ക്ക് 12 മണിക്ക് മുമ്പ് നമുക്ക് സീറോ പോയിന്റിന് അവിടെ എത്തണം. കാരണം അത് കഴിഞ്ഞ മുമ്പ് അവിടെ ഒരു ചെക്ക് പോസ്റ്റിന് അത് ക്ലോസ് ചെയ്യുന്നതാണ് പറഞ്ഞത്. 12 മണിക്ക് മുമ്പ് ചെന്നില്ലെങ്കിൽ അപ്പൊ എപ്പോഴും ഏർലി മോർണിംഗ് അറ്റ്ലീസ്റ്റ് ഒരു 5 മണിക്കെങ്കിലും എനിക്ക് പോവാണ് എല്ലാ അവിടെ എല്ലാ ബൈക്ക് ഓടിച്ചു പോകുമ്പോ ഞങ്ങൾക്ക് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നി. ഈ 3 ദിവസത്തിൽ ഇത് തീർക്കാൻ വേണ്ടിയിട്ട് ഒരു മിനിമം 4 ദിവസമെങ്കിലും ഉണ്ടെങ്കിലേ ഇത് ചെയ്യാം. ബൈക്കിൽ പോകുമ്പോ പോസിബിൾ അല്ലാന്ന് പറയുന്നില്ല കേട്ടോ, പോസിബിൾ ആണ്, കുറെ പേര് ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്കൊരു ഒരു ഈസി ആയിട്ട് നമുക്ക് ട്രാവൽ ചെയ്യണമെങ്കിൽ ഒരു 4 ദിവസം മിനിമം വേണം. കുറെ പേർക്ക് അടുത്ത് ഉണ്ടായ ഒരു ഡൗട്ടാണ് നോർത്ത് സിക്കിമില് ഇന്റർനെറ്റ് ഫെസിലിറ്റി എങ്ങനെയാണെന്ന്. ഞങ്ങൾക്ക് ആകെ റേഞ്ച് കാണിക്കുന്നുണ്ടായിരുന്നത് BSNL-ലും എയർടെല്ലിനും മാത്രമാണ്. ജിയോനൊന്നും റേഞ്ച് കാണിക്കുന്നുണ്ടായിരുന്നില്ല. ഈ എയർടെല്ലിനും BSNL-ലും റേഞ്ച് ഉണ്ടെന്ന് പറഞ്ഞാലും ഡൗൺലോഡിംഗ് ആൻഡ് അപ്ലോഡിംഗ് സ്പീഡ് ഭയങ്കര കുറവായിരുന്നു. നിങ്ങൾക്ക് കോൾ ചെയ്യാനും അങ്ങനത്തെ പരിപാടികളൊക്കെ നടക്കും, പക്ഷെ ഒരുപാട് അവിടെ പോയിരുന്ന് വർക്ക് ചെയ്യുക അങ്ങനത്തെ പരിപാടികളൊക്കെ നടക്കുമെന്ന് ഞങ്ങൾക്ക് ഭയങ്കര ഡൗട്ടാണ്. കാരണം അപ്ലോഡ് സ്പീഡും ഡൗൺലോഡ് സ്പീഡും കുറവായിരുന്നു. ഇനിയുള്ളത് വെള്ളത്തിൻ്റെ കാര്യമാണ് കേട്ടോ. അതായത് നമ്മൾ മംഗൻ കഴിഞ്ഞ് ഒരു 2 ചെക്ക് പോസ്റ്റ് കഴിയുമ്പോൾ നമ്മുടെ അടുത്ത് ചോദിക്കും പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഉണ്ടെന്ന്. അപ്പോൾ അവിടെ പ്ലാസ്റ്റിക് ബോട്ടിൽസ് അല്ല അവിടെ എല്ലാം. നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളൊരു ഹാർഡ് പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ടുപോകണമെങ്കിൽ ഏറ്റവും നല്ലത്. കാരണം അവിടെ നമുക്ക് ഹോട്ടലിൽ നിന്നോ അല്ലെങ്കിൽ അരുവിയിൽ നിന്നൊക്കെ നമുക്ക് വാട്ടർ റീഫിൽ ചെയ്യാൻ പറ്റും. അവിടെ മിനറൽ വാട്ടർ നിങ്ങൾക്ക് കിട്ടില്ല, അത് ഏത് കടയിൽ നിങ്ങൾ ചോദിച്ചാലും നിങ്ങൾക്ക് കിട്ടില്ല. അപ്പോൾ എപ്പോഴും വെള്ളത്തിൻ്റെ നിങ്ങൾക്ക് ഇനിയിപ്പോൾ അങ്ങനെ മിനറൽ വാട്ടർ നിർബന്ധമാണെങ്കിൽ വലിയ ക്യാനലാക്കിയിട്ട് നിങ്ങളെ കാറിൽ കൊണ്ടുപോകാം. ബൈക്കിൽ പോകുമ്പോൾ എനിക്കറിയില്ല എത്രത്തോളം പോസിബിൾ ആണെന്ന്. പക്ഷേ അവിടെ കിട്ടുന്നൊക്കെ നല്ല വെള്ളമാണ്, ഞങ്ങൾക്ക് കുടിച്ചിട്ട് കുഴപ്പമില്ല. ചൂടുവെള്ളം വേണമെങ്കിൽ ഒരു ചൂടുവെള്ളം തരും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സ്ട്രീംസ് എന്ന് വേണമെങ്കിൽ വെള്ളമെടുക്കാം, വെള്ളച്ചാട്ടത്തിന് വെള്ളമെടുക്കാം. അതൊക്കെ ഞങ്ങൾ കുടിച്ചിരുന്നു, വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അടുത്തായിട്ട് ഞങ്ങൾക്ക് വന്നൊരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, എൽഡർലി ആയ ആൾക്കാർക്ക് ഈ ഭാഗത്തേക്കൊക്കെ ട്രാവൽ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ സുഖമായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും, പ്രൊവൈഡഡ് നിങ്ങളൊരു ഒരു ക്യാബിലാണ് പോകണമെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ ബൈക്കിലൊക്കെ ആണെങ്കിൽ അല്ല, നിങ്ങളിപ്പോൾ ബൈക്ക് റൈഡിംഗ് ഒക്കെ ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് പോകാവുന്നതാണ്. അല്ല, ക്യാബിലാണ് കൺവീനിയൻ്റ് ആയിരിക്കുക. ആകെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നിങ്ങൾ ഒരു ഓക്സിജൻ്റെ ഒരു ക്യാൻ ഗാംഗ്ടോക്കിൽ നിന്ന് തന്നെ വാങ്ങിക്കൊണ്ട് പോവുക. കാരണം വേറെ എവിടെയും അത് കിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും നിങ്ങൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവരാം, അല്ലെങ്കിൽ ഗാംഗ്ടോക്കിൽ നിന്ന് മേടിച്ച് വയ്ക്കുക, വേറെ എവിടെയും കിട്ടില്ല. ഇതിപ്പോൾ ഏത് ഏജ് ഗ്രൂപ്പുള്ള ആൾക്കാരായാലും ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ, ഗാംഗ്ടോക്കിൽ നിന്ന് ഒരു ഓക്സിജൻ വാങ്ങാനുള്ളത്. ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ ഓക്സിജൻ മേടിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ, ഗുരുദ്വാരമാരിൻ്റെ അടുത്ത് തന്നെയായിട്ട് ഒരു ആർമി ചെക്ക് പോസ്റ്റ് ഉണ്ട് മദ്രാസ് റെജിമെൻറ്റിന്. അവിടെ നിങ്ങൾക്ക് ആർമി ഓക്സിജൻ തരും. പിന്നെ ഒരു കാര്യം, വാഷ്റൂമാണ്. വാഷ്റൂംസ് അവൈലബിൾ ആണ്, പേ ആൻഡ് യൂസും അവൈലബിൾ ആണ്. പക്ഷേ അത്ര ഭയങ്കര നീറ്റ്നെസ് ഒന്നും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട. എല്ലാം ഒരു ആവറേജ് വാഷ്റൂംസ് ആണ്. ഒരുപാട് അവൈലബിലിറ്റി ഇല്ല, പക്ഷേ എവിടെയൊക്കെയായിട്ട് നിങ്ങൾക്ക് വാഷ്റൂം കിട്ടി പറഞ്ഞാൽ 50-60 രൂപയൊക്കെ ഇനിയിപ്പോ അതല്ല, കഫേയുടെ വാഷ്റൂംസ് ഉണ്ട്, പക്ഷേ അത്ര ഭയങ്കര നീറ്റ് ഒന്നും ആയിരിക്കില്ല. അപ്പൊ ഇതൊക്കെയാണ് ജനറൽ ആയിട്ട് ഒരു ഇൻഫർമേഷൻ ഞങ്ങൾക്ക് പറഞ്ഞു തരണം എന്ന് തോന്നിയത്. ഇനി എന്തെങ്കിലും കൂടുതൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോന്റെ അടിയിൽ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അതിന് റെസ്പോണ്ട് ചെയ്യാം. ഇനിയല്ല നിങ്ങൾ മെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിലും ഞങ്ങൾ റെസ്പോണ്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഇരിക്കണം. അടുത്തത് നമ്മളിപ്പോൾ ആക്ച്വലി ഇരിക്കുന്ന അടുത്തൊരു സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ മറക്കരുത്, അടിപൊളി വ്ലോഗ് ആയിരിക്കും അല്ലേ. അപ്പോൾ കൂടുതൽ വീഡിയോസ് ആയിട്ട് നോർത്ത് ഈസ്റ്റ് അടിപൊളി കാഴ്ചകളായിട്ട് ടിൻ പിൻ സ്റ്റോറീസ് ആദ്യം വരുന്നതാണ്. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ ബൈ.